ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൈൻമാസ്റ്ററിൽ എങ്ങനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഫെയിൽഡ് എന്ന് പറഞ്ഞ് വരാതെ ഇരിക്കാം അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൈൻമാസ്റ്ററിൽ എക്സ്പോർട്ട് ചെയ്യുന്ന നേരത്ത് ഇറർ കാണിക്കും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നല്ല ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടുക്ക് വെച്ചാൽ അത് കട്ടായി പോകും പിന്നെ അത് കാണാൻ പറ്റില്ല അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെ നമ്മുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മുടെ സെറ്റിങ്സ് അവിടെ സ്ലൈഡിലായിട്ട് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് ആ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പെരിമെന്റൽ സെറ്റിങ്സ് എന്നും പറഞ്ഞ ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഒരു വാർണിംഗ് ആയാലും അത് ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടിന്യൂ അവേ കൊടുക്കുക നമ്മൾ താഴോട്ട് വരാൻ നേരത്ത് അൾട്ടിമേറ്റ് വീഡിയോ ലെയർ മോഡ് എന്നും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എനേബിൾ ആക്കിയിടുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് കണ്ടില്ലേ ഞാൻ ഇപ്പൊ എനേബിൾ ആക്കിയിട്ടപ്പോഴത്തേക്കും യൂസിങ് ദ അൾട്ടിമേറ്റ് വീഡിയോ ലെയർ ഈ കൈൻമാസ്റ്ററിന്റെ ഫീച്ചർ എന്തോ ചിലക്ക് ഇടയ്ക്ക് വെച്ച് ഈ ആപ്പ് ഷട്ടർ ഓൺ ആയിപ്പോൾ പിന്നെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ എക്സ്പോർട്ട് ആവാൻ നേരത്ത് നടുക്ക് വെച്ച് കട്ടായപ്പോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് ഒരിക്കലും എനേബിൾ ആക്കിയിടല്ലേ എനേബിൾ ആക്കിയിട്ടാലാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് ചിലവർ അൾട്ടിമേറ്റ് വീഡിയോ ലെയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്ടിമേറ്റ് വീഡിയോ ലെയർ ഓൺ ആക്കിയിടും അത് ഇത് ഫോൺ ഹാങ് ആവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും പിന്നെ കൈൻമാസ്റ്റർ നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല പിന്നെ അത് എനേബിൾ ആക്കി ഒരിക്കലും ഇടില്ല അത് ഡിസേബിൾ ആക്കി ഇടണം ഗൈസ് ഞാനിന്ന് ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈൻമാസ്റ്ററിൽ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് അതായത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് അത് നടുക്ക് വെച്ച് കട്ടായി പോകും ലാസ്റ്റ് എൻഡിലൊക്കെ വെച്ച് കട്ടായി പോകും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നല്ലോണം എഡിറ്റൊക്കെ ചെയ്ത് വരാൻ നേരത്ത് കട്ടായി പോകും ഇടയ്ക്ക് വെച്ച് നല്ലോണം നമ്മൾ എഡിറ്റ് ചെയ്ത നേരത്ത് എനിക്കത് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ കുറേ പേരുടെ വീഡിയോ കണ്ടിട്ടാണ് സാധനം മനസ്സിലാക്കിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലത്തെ കുറേ പേരുണ്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന കുറേ പേര് അവരുടെ അടുത്തൊക്കെ എത്താൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഇല്ലെങ്കിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ഇല്ലെങ്കിൽ ഫോളോ ചെയ്യുക ഫോർ സച്ചിതൻ സൈനിങ് ഔട്ട്.